പ്രേമത്തില് നമ്മുടെ ആ കോഴിയില്ലേ ഗിരിരാജൻ കോഴി, അതാണ് അങ്ങളെ അങ്ങളാക്കിയത്. ശരിക്കും അത് അഭിനയിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, ഒരു വർഷം ഉണ്ടായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് എത്ര പ്രേമം പത്തമ്പത്തഞ്ചെണ്ണം ഉണ്ടായിരുന്നു. അത്ര ഉദ്ദേശമില്ലല്ലേ, അത് കൂടുതലാണോ ഉദ്ദേശം? എനിക്കോ, നമ്മള് ഈ വയസ്സുകാലത്ത് ആരെ പ്രേമിക്കും? ബാല്യകാലം ഉണ്ടായിരുന്നല്ലോ. ബാല്യകാലത്ത് അങ്ങനെ പ്രേമൊന്നുമില്ല. സത്യം അല്ല, ഇപ്പൊ ആരെ കണ്ടാലും കുറച്ചൊക്കെ ഉണ്ടാക്കുള്ളത് പെമ്പിള്ളേരാണെ പ്രേമിച്ചു. അങ്ങനെയല്ലേ, അതാണ് മാനദണ്ഡം. അശോകന് പ്രേമം തോന്നാലും തോന്നൊരു കാര്യം, പെമ്പിള്ളേരെ കണ്ടപ്പോ സ്വാഭാവിക പ്രേമം തോന്നുന്നില്ല. അതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്ത് മാറ്റാണ് അശോക് ഏട്ടാ കാണുന്നത്? പഴയ ഒരു സിനിമ, പഴയ കൊറേ ആൾക്കാര്, അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ പുതിയ ആളുകള്, പുതിയ കഥ, അതിനൊക്കെ എന്താ ഒരു മാറ്റം എന്താ തോന്നുന്നത്? ഷൂട്ടിങ്ങിന്റെ രീതിയൊക്കെ എനിക്ക് വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. പിന്നെ ടെക്നിക്കലി കൊറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോഴും ഒരുപാട് മാറ്റം ഉണ്ടല്ലോ. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോ ഞാന് ഈ 44 വർഷത്തിന് മുമ്പ് അഭിനയിച്ചു തുടങ്ങിയപ്പോഴും ഇപ്പം അതിനുശേഷം ഒരുപാട് തലമുറകളുടെ കൂടെ എനിക്ക് ദൈവം സഹായിച്ച അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി ഈ ഷറഫുദ്ദീൻ വരെ. അപ്പം അങ്ങനെ അത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു സന്തോഷവും നേട്ടമാണെന്ന് വിശ്വസിക്കുന്നതിനാണ് ഞാൻ ഈ തലമുറ കൂടെ എനിക്ക് അഭിനയിക്കാൻ സാധിക്കും എന്നുള്ളൊരു വലിയ കാര്യം പറ്റിയാണ്. അത് ഈശ്വരൻ്റെ അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഒരുപാട് പുതിയ സംവിധായകരുടെ കൂടെ, പുതിയ നിർമ്മാതാക്കളുടെ കൂടെ, അങ്ങനെ മറ്റേ ടെക്നീഷ്യൻസ് കൂടെ, ആക്ടേഴ്സ് എല്ലാം എനിക്കിപ്പോൾ ഒരുപാട് അങ്ങനെയുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് പലതും ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ കാര്യമാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ചില ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ ചില ക്യാരക്ടറിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ കാര്യമില്ലല്ലോ, അതുകൊണ്ട് ചെയ്യണമല്ലോ, നല്ല പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഇപ്പം ഈ പടത്തെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെ ഒരു ഡിഫറൻ്റായിട്ടൊരു, ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ അച്ഛനും അമ്മയും വാപ്പയും അമ്മയും മക്കളും സംഭവമാണെങ്കിൽ പോലും അതിനകത്തൊരു ക്യാരക്ടർ വൈസ് പറയുകയാണെങ്കിൽ അപ്പിയറൻസ് എന്നെ സംബന്ധിച്ചൊരു എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. മുടിയൊക്കെ വടിച്ച് ഫുൾ നരയൊക്കെ ആയിട്ട് അല്ലാ തോന്നും, എനിക്കറിയില്ല കേട്ടോ, തോന്നില്ല. ഈ 82 യവനിക, 82 യവനിക പക്ഷെ ഞാൻ ജനിച്ചിട്ടില്ല. അപ്പം അപ്പൊ ഇറങ്ങിയ ഇല്ലല്ല, ഞാൻ ജനിച്ചായിരുന്നു എന്റെ ഇടയില്. 84. അപ്പം എനിക്ക് ഞാൻ പറയുന്നത് ആ സമയം മുതലുള്ള, ഇപ്പൊ ഞാനീ 44 വർഷത്തെ കരിയർ എന്ന് പറയുമ്പോൾ എത്രമാത്രം സീനിയർ ആണെന്നുള്ള ഈ 44 വർഷത്തെ കരിയറിന്റെ അകത്ത് ഞാൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു 8 years ആയിട്ടുള്ളൂ. അപ്പൊ മൈനസ് യുനോ 36 years ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ്. എനിക്ക് അതായത് എനിക്കിത് കേൾക്കുന്ന എനിക്ക് സന്തോഷമാണ്. നമുക്ക് ചില സെറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സന്തോഷം ചിലപ്പോൾ കിട്ടാറില്ലായിരിക്കും പല പടങ്ങൾ എന്റെ ഇതുവരെയുള്ള അനുഭവം വെച്ച് പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു പിണക്കമുണ്ടാവും, ഒരു സംതൃപ്തി കുറവ് എന്നൊക്കെ ഒരു സംഭവങ്ങളുള്ള അത് മനുഷ്യനല്ലേ, അല്ലേ പൂർണ്ണമായിട്ടും കിട്ടില്ല. സിനിമയിൽ അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ കിട്ടിയ കുറച്ച് പടങ്ങളിലൊന്നാണ് ഇത്. അത് നമുക്ക് ഇവിടെ എനിക്ക് ഇവിടെയും പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ നമ്മൾ ഉണ്ടായിരുന്നാ മതിയല്ലോ. ഇതിപ്പോ ഉള്ള കാര്യം പറയണ്ടേ. അപ്പൊ അങ്ങനെ അത് ടീമിന്റെ ഒരു സുഖമുണ്ട്. അതാണ് വേണ്ടത്, അതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കും. കുടിച്ചോളി ഞമ്മക്കാം വേണ്ട.